ഏത് ഗപ്പി എടുത്താലും രൂപ അല്ലെ, അതൊരു വമ്പൻ ഓഫർ തന്നെയാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗിരീഷ് ആടിപ്പുറം. അപ്പോൾ ഞാൻ ഗപ്പി ഫാം മുഴുവെടുക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ ചെർപ്പുളശ്ശേരിക്ക് അടുത്താണ് MS ഗപ്പി ഫാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു വർഷം മുന്നേ എടുത്ത ഗപ്പി ഫാമാണ്. അപ്പോൾ പുതിയ അപ്ഡേഷൻ വീഡിയോ എടുക്കാനാണ് നമ്മൾ ഇന്നോട് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ ഫാമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ എടുക്കാൻ വന്നത് MS ഗപ്പി ഫാമാണ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമ്മളെ ഈ MS ഗപ്പി ഫാമിൻ്റെ ഓണർ പരിചയപ്പെടാം. പേരെന്താ? പേര് മണിയുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താ ഇവിടെ, അന്ന് ഇപ്പോൾ കുറേ വീഡിയോസും ടെട്രസും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മളടുത്ത് വിഡോസ് തന്നെ ചെയ്യുന്നുണ്ട്. നമ്മൾ പിന്നെ വെൽട്ടൈൽ സീബ്രപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ഗപ്പീസുകൾ, ഒരു എത്ര ഐറ്റം ഗപ്പികളുണ്ട്? 28 ഐറ്റം ഗപ്പീസ് ഉണ്ട്. ഐറ്റം ഗപ്പികളുണ്ട്. നമ്മൾ കുറച്ച് അത് നമ്മളിപ്പോൾ വീഡിയോസിൽ കാണിച്ചുള്ളൂ. കുറച്ചും കൂടി നമ്മളെ ഐറ്റം ഉണ്ട്, സാധനങ്ങളുണ്ട്, ആയി വരുന്നുണ്ട്. അന്ന് ഗപ്പികൾ കുറവായിരുന്നു അല്ലേ? അന്ന് ഗപ്പികൾ കുറവായിരുന്നു. അന്ന് സീബ്രയും നമ്മൾ ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സീബ്ര അങ്ങനെ ചെയ്യുന്നില്ല, വെൽട്ടൈൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. വെൽട്ടൈലും സീബ്രയും പിന്നെ നമ്മൾ വിഡോസ് പിന്നെ ടൈഗർ ബാർബ് അതെപ്പോഴും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്, എല്ലാ കളറും. അപ്പോൾ നമുക്ക് ആദ്യം നമ്മളെ ഗപ്പികളെ നോക്കല്ലോ. ഞാൻ നോക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് പുതിയ നമ്മുടെ MS ഗപ്പി ഫാമിൻ്റെ പുതിയ ലേഔട്ട്. അപ്പോൾ ഡ്രമ്മുകൾ കയറ്റിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ ആ സൈഡിൽ ഫ്രിഡ്ജ് കേസ്, പിന്നെ വലിയ വലിയ ബേസിനിൽ ഒക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി സെറ്റപ്പ്. എത്രത്തോളം നമുക്ക് ചിലവ് ചുരുക്കാൻ പറ്റുന്നു, അത്രത്തോളം ചിലവ് ചുരുക്കിയ രീതിയിലാണ് നമ്മുടെ മണിയുണ്ടേട്ടൻ ഇവിടെ ഫാമുകളൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. ശരിക്കും ഇങ്ങനെയാണ് വേണ്ടത്, ചിലവ് ചുരുക്കിയിട്ട് ഗപ്പിയുടെ ക്വാളിറ്റി കൂട്ടുക. ശരിക്കും അതോ വേണ്ടത്. മൊയിനയ്ക്ക് വേറെ സെക്ഷൻ ആക്കിയിട്ട് അപ്പുറത്തും വലിയ വലിയ ഡ്രമ്മിൽ മറ്റേ വിഡോസ് ടെട്രാസ് അതിനൊക്കെ ചെയ്യാൻ വേണ്ടി വലിയ വലിയ ടാങ്കിൽ ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെയുള്ള ഗപ്പി ഫാമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ചിലവ് കുറച്ച് നല്ല ക്വാളിറ്റിയിൽ ഗപ്പികൾ ഉൽപ്പാദിപ്പിക്കുക. ശരിക്കും അങ്ങനെയാണ് ശരിക്കും നമ്മുടെ ഗപ്പികളുടെ ഫാം എനിക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് കൂടുതലുള്ളത് നമ്മൾ മണ്ണിട്ട് ചോദിച്ചു കൊണ്ടിട്ട് ഇവിടെ ഫിഷ് എടുക്കേണ്ട ഒരു തിരക്കിലാണ്. നമുക്ക് വീണ്ടും ചോദിച്ച് നോക്കാം. ഓക്കെ. അപ്പോൾ മണ്ണിട്ട എന്താ ഇപ്പോൾ ഇപ്പോൾ പുതിയ മാറ്റങ്ങൾ വരുത്തിയത്? ഇപ്പോൾ അന്നത്തെ ലേഔട്ട് അല്ലല്ലോ, ഇപ്പം കുറേ സാധനങ്ങളൊക്കെ മാറ്റിയില്ല. ആ, അന്ന് നമ്മൾ എന്താ ഈ ഒരു പോർഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു ഈ ഒരു പോർഷനിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രിഡ്ജ് ബോക്സിന് എണ്ണം കൂട്ടിയിട്ടുണ്ട്. 100 ഫ്രിഡ്ജ് ബോക്സ് ആയിട്ടുണ്ട്. ആ, 100. പിന്നെ നമ്മൾ കുറച്ച് പോണ്ടുകൾ അവിടെ ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പാത്രങ്ങളായിട്ട് ഡബ്ബകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്പൊ ഒരു മൊത്തം 160 ഉണ്ട് സംഭവം, മൊത്തം ടാങ്കുകളോളം. ഗപ്പിക്ക് മാത്രമായിട്ട് നമ്മളൊരു 100 നമ്മൾ പ്രതീക്ഷിച്ചത്. ബാക്കിയുള്ളതൊക്കെ നമ്മള് ടൈഗർ ബാർബ് മറ്റേ വിഡോസ്, വിഡോസും വെൽട്ടൈലും ആണ് ഇപ്പൊ മെയിൻ ആയിട്ട് ഹോൾസെയിൽ കൊടുക്കാനും ചെയ്യാനുള്ളത്. ഗപ്പികളൊക്കെ നമ്മൾ ഫ്രിഡ്ജ് ബോക്സിൽ കിടക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഏതാ ഐറ്റം നോക്കാൻ പോണേ? നമ്മള് പർപ്പിൾ ബെറി ആണ്. ഇവിടെ വലിയ ബേസ് ഉണ്ടല്ലോ, പുതിയ മേടിച്ചതാ? അത് പുതിയതൊക്കെ മേടിച്ചാണ്. നല്ല ഗപ്പികൾ വളർത്ത നല്ലൊരു ടാങ്കാണ്. നല്ല നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ നല്ല എളുപ്പം, പെട്ടെന്ന് വളർച്ചയുണ്ടാവും. വളർച്ചയുണ്ടാവും. ഇതാണ് പർപ്പിൾ ബെറി. പർപ്പിൾ ബെറി അത്യാവശ്യം നല്ല അടിപൊളി ഫിഷ് ആണ്. ഇതിപ്പോ എത്ര മാസം പ്രായത്? ഇത് ഏകദേശം 2.5 മാസമായിട്ടുണ്ടാവും. നല്ല ഇയർ ഇയർ വരുന്ന. അപ്പോൾ നല്ലൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫിഷാണ് ഈ സംഭവം ആണല്ലേ? അതെ അതെ. അടിപൊളി അടിപൊളി. വേറെ കളർ ഒന്നും ഇതിൽ വരില്ല? ഇല്ല, വേറെ കളർ ഒന്നും ഇറങ്ങി. എല്ലാത്തിലും ഇയറും വരും, എല്ലാത്തിലും എന്താ കറക്റ്റ് ആയിട്ട് പ്രിന്റും കാര്യങ്ങളൊക്കെ വരും. നന്നായിട്ട് വരും. ഇത് നമ്മളെ ഗ്രീൻ ഡയമണ്ട്. സ്റ്റേബിൾ ആക്കി കൊണ്ടു വന്നു, നല്ല ക്വാളിറ്റി. അതിന് വേറൊരു കളർ ഒന്നും ഇറങ്ങില്ല. ആ കളർ തന്നെ. പക്ഷെ നല്ല ബ്രീഡാണ്. ഇയറും നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ കാണാനും നല്ല ഭംഗിയാണ്. ഇതിപ്പോ ഏകദേശം 2-2.5 മാസമായിട്ടുണ്ടാവും. ആ അതെ അതെ. മറ്റുള്ള സ്ഥലത്തൊക്കെ നല്ല റേറ്റ് ഉണ്ട് അതിന്. അപ്പോൾ നമ്മുടെ മണിയണ്ടേട്ടൻ്റെ MS ഗപ്പി ഫാമിൽ ഇപ്പോൾ ഒരു അത്ര 3 മാസത്തേക്കുള്ള ഓഫർ, അടുത്ത 3 മാസത്തിലുള്ള ഓഫർ. ഏത് ഗപ്പി എടുത്താലും ഇപ്പോൾ 150 രൂപ അല്ലേ? അതൊരു വമ്പൻ ഓഫർ തന്നെയാണ്. ഇപ്പോൾ ഉള്ള ഗപ്പികൾ ഇപ്പോൾ നമ്മൾ തുടക്കമായിട്ടേ ഉള്ളൂ. ഇപ്പോൾ 2 ഗപ്പികൾ നമുക്ക് കാണിച്ചപ്പോൾ തന്നെ നല്ല പക്കാ ക്വാളിറ്റിയിലുള്ള ഗപ്പികളാണ്. അപ്പോൾ ഏത് ഗപ്പികൾ ഒരു ജോഡി ഗപ്പിക്ക് 150 രൂപയ്ക്കാണ് ഇപ്പോൾ ഇവിടെ 3 മാസം ഓഫറിലൂടെ കൊടുക്കുന്നത്. അത് കൊറിയറൊക്കെ ചെയ്യില്ലേ? ആ, എല്ലായിടത്തും ഓൾ ഇന്ത്യ കൊറിയറുണ്ട്. പിന്നെ നമുക്ക് ഒരു വേറൊരു ഓഫറും കൊടുക്കണം. അതായത് 4 ജോഡി ഗപ്പി എടുക്കുന്നവർക്ക് ഡാഫിനിയും മൊയിനിയും നമുക്ക് ഫ്രീ ആയിട്ട്. ആ, അത് അടിപൊളി ഓഫറാണല്ലോ. ഡാഫിനിയും മൊയിനിയും കൂടി അല്ലേ? അതും നല്ലൊരു ഓഫറാണ്. അത് ഇല്ലെങ്കിലും നമ്മള് ഓൾഡർ ഫുൾ ആയിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. അത് എപ്പോഴും ലൈഫ് ടൈം. ഓ, 4 ജോഡി ഗപ്പി എടുക്കുന്നവർക്ക്. ഓക്കെ, അടിപൊളി ഓഫറാണ് നമ്മൾ MS ഗപ്പി ഫാമിലി ഇപ്പോൾ ഉള്ളത്. അപ്പോൾ വേഗം ഓർഡർ ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള ഗപ്പിയോടെ നോക്കല്ലേ. ഇതാ നമ്മള് വൈറ്റ് ടെക്സ്ചർ ആണത്. ഇത് നമ്മളെ വൈറ്റ് ടെക്സ്ചർ അത് ഇവിടെ ചെയ്യണ്ടല്ലേ? ആ, അത് ഇപ്പോഴും ചെയ്യണ്ട്. നമ്മള് ആ ഒരു ഇഷ്ടം കൊണ്ട് ചെയ്യാണ്. ഇപ്പോഴും നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ നമ്മൾ നോക്കുന്നുണ്ട്. ഇതില് ബാക്കിയുള്ള ദിവസമൊക്കെ എന്ത് സ്പൈറലിനെ കൊടുക്കുക. ഒരു ദിവസം നമ്മള് മറ്റേ ഇത് കൊടുക്കും,
ആർട്ടിമിയെ ഫ്ലൈക്ക് ഒരു ദിവസം അങ്ങനെ ആർട്ടിമിയും കൊടുക്കും. കളർ കേറാത്ത നമുക്ക് റേറ്റ് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാത്തിനും കോമൺ റേറ്റ് ആയതുകൊണ്ട് പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല. അത് തായ്വാൻ ബ്ലൂ ആണ്, നമ്മള് പഴയ ഒരു സ്ട്രെയിൻ ആണത്. പക്ഷെ ആരും അവരുടെ കയ്യിലും അത്ര ഇല്ല. നമ്മൾ മോൾ വ്യൂ ആണ് ഏറ്റവും കൂടുതൽ, ടോപ്പ് വ്യൂ അടിപൊളിയാണ് സംഭവം. നല്ല ലെങ്ത്തും വരും, നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉള്ള അടിപൊളി കെപ്പിയാണ്. ബൾക്കൊക്കെ ചെയ്യാൻ ഒന്നും ഇറങ്ങില്ല, ഒന്നും ഇറങ്ങില്ല. ഇതൊക്കെ സ്റ്റേബിൾ, നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഫിഷുകളാണ്. എല്ലാവിധം സ്റ്റേബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് കൂടുതൽ ചെയ്യുന്നത്. ഇത് നമ്മളെ ബ്ലൂ സ്നേക് സ്കിൻ ബ്ലൂ. ബ്ലൂ കളറിനെ നമ്മൾ രണ്ടു മൂന്നെണ്ണം കണ്ടു, രണ്ടു മൂന്നെണ്ണം കണ്ടു. പഴയ ലൈനേജ് ആണ്, അത്യാവശ്യം നല്ല മൂവിംഗ് ഉള്ള ഒരു സാധനം തന്നെ. നല്ല ഡോർസലും നല്ല പ്രിന്റും കാര്യങ്ങളൊക്കെ വരുന്ന അടിപൊളി സാധനം. ഇപ്പൊ ഇവിടെ കൊടുക്കുന്ന രണ്ടര മാസം, രണ്ടര മാസം ഉണ്ട്, ചിലത് രണ്ടു മാസം ഉണ്ട്. അങ്ങനെ സെയില് അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ എങ്ങനെയാണ് ഗപ്പികളെ ബ്രീഡിംഗ് എങ്ങനെയാണ് ഇപ്പൊ സാധാരണ ബ്രീഡിംഗ്? ഇതിന് നല്ല ക്വാളിറ്റി ഉള്ള ഒരു മൂന്നോ നാലോ ബ്രീഡിനെ മാത്രമേ ഞാൻ ബ്രീഡ് ചെയ്യാറുള്ളൂ. എടുത്തിട്ട് അതിന് നല്ല ക്വാളിറ്റിയിൽ എടുത്തിട്ട് ബ്രീഡ് ചെയ്തിട്ട് അതിന് കുഞ്ഞുങ്ങൾ ഇറക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വളർത്തും. അതിപ്പോ എങ്ങനെ ആദ്യത്തെ ബ്രൂഡ് സ്റ്റോക്ക് മേടിക്കണ്ടോ? അല്ല, മേടിക്കണമെന്നല്ല, ഇത് തന്നെ എടുക്കും. പിന്നെ മൂന്ന് തവണ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മാറ്റി ചെയ്യും, വേറെ എവിടെന്നെങ്കിലും സാധനം എടുത്തിട്ട് മാറ്റി ചെയ്യും, ബ്രീഡ് ചെയ്യും. കളറ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനത്തെ സ്ട്രെയിൻസുകൾ ഇപ്പൊ അധികം ആൾക്കാർക്ക് ഇല്ലല്ലോ. ഇല്ലല്ലേ, ആ സംഭവം അതുകൊണ്ട് അവിടെ നിലനിർത്തി കൊണ്ടുപോകണേ. ആൾക്കാർ ചോദിച്ചു വരുന്നുണ്ട്, അപ്പൊ കൊടുക്കും. പിന്നെ കൂടുതലായി കഴിഞ്ഞാൽ ഹോൾസെയിലും കൊടുക്കും. ഇപ്പൊ ഉള്ളത് നമ്മളടുത്ത് റെഡ് ലൈസ് നമ്മൾ ഹോൾസെയിൽ ഉണ്ട്. ഈ ഒരു സാധനത്തിൽ ഉണ്ടാവും, ബ്ലൂ സ്കിന്നും ഉണ്ടാവും, ഹോൾസെയിലായിട്ടുണ്ടാവും. ഇവിടുന്ന് മെയിനായിട്ട് ഈ കടക്കാരനെയാണ് കൂടുതലും കൊണ്ടുപോകുന്നത്. കടക്കാരെ ഇല്ലെങ്കിൽ ഇവര് വേറെ ഉള്ള ടീമുകൾ, ഫാമുകാരനെ കൂടുതൽ ഉള്ളവർ കൊണ്ടുപോകും. കടക്കാർക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മളടുത്ത് എന്താ, ഇതുണ്ട്, ബ്ലൂ സ്കിന്നും ഉണ്ട്, പിന്നെ നമ്മളടുത്ത് റെഡ് ലൈസും ഉണ്ട്, വൈറ്റ് അക്സറും ഉണ്ട്, പിന്നെ ഡ്രാഗൺ ഉണ്ട്, അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ട് കടക്കാർക്ക് കൊടുക്കും. പിന്നെ ഹെഡ് സാൻഡ് ഉണ്ടാവും. ഇതിന് എന്താ, നമ്മളിപ്പോ രണ്ട് ബാച്ച് ഇറക്കിയതിൽ രണ്ട് ഒരു നാല് ഫീമെയിലിന് മാത്രമേ ക്യാപ്പ് ഇറങ്ങാത്തുള്ളൂ, ബാക്കി എല്ലാത്തിനും ക്യാപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഇത് ചിലതിൽ ജൂനൈയിലും ഉണ്ട്, ഒരു മാസം പ്രായമായത് കൊണ്ട് കളർ വരാത്ത. രണ്ട് മാസമായിട്ടുണ്ടാവുള്ളൂ, ഇനി ഒന്നുകൂടി കവറാവാണ്ട്. അപ്പൊ ഇവിടുന്ന് ലൈഫ് ഫുഡ് ഒക്കെ എത്ര നേരം കൊടുക്കല്? അത് ഒറ്റ നേരം, വൈകുന്നേരങ്ങൾ മാത്രം. അത് ആർടിമിയും കൊടുക്കുമ്പോൾ ഡാഫിനി ഉണ്ട്, രണ്ടും ഉണ്ട്, രണ്ടും കൊടുക്കും, മാറി മാറി കൊടുക്കും. ഇതിന്റെ രാവിലെയും വൈകുന്നേരത്തും ഗപ്പികൾക്ക്. ഇത് നല്ല രസം. അതെ, ഇത് എഫ് ആർ വൈറ്റ് ഇയർ. ആൽബിനോ വൈറ്റ് ഇയർ. ഇതിന്റെ ബ്ലൂ ഇയറും അല്ലേ ശരിക്കും? ഇതിന്റെ ബ്ലൂ ഇയറും ഉണ്ട്, എന്താ വൈറ്റ് ഇയർ എന്നാ പറയാ അതിന്. നല്ല വൈറ്റ് ഇയർ അല്ലേനും, ഒരു മീഡിയം ആണ്. ഇതിപ്പോ എച്ച് പി ബ്ലൂ, അതിന്റെ റിബണും ഉണ്ട്, നോഡ് റിബണും ഉണ്ട്, രണ്ടും. പ്ലാറ്റിനം കളർ കേറിയത്. ഇതിന്റെ ജൂനയിലും എല്ലാം ഉണ്ട്. ഇതും നമുക്ക് ഹോൾസെയിൽ കൊടുക്കാനുള്ള സാധനം കൊടുക്കാണ്ട് കൊടുക്കാൻ. കൊടുക്കാൻ നേരത്തെ ഇപ്പൊ അവര് ഏകദേശം കൊടുക്കാതെ ടൈം ആയി കഴിഞ്ഞു, ഒന്നിച്ചിടും. കൊണ്ടുപോകുമ്പോൾ ഫീമെയിൽ കുറച്ച് സൈസ് തോന്നി, എഗ് ലോഡ് ആയിട്ട്. ലോങ് ടൈൽ ആയിട്ട് ജപ്പാൻ ബ്ലൂ ടൈൽ. ടൈലിന്റെ ഹൈലൈറ്റ് ഇത് നമ്മൾ കുറച്ച് ഇവിടെയും കിടക്കുന്നുണ്ട്. മെയിൽ മെയിൽ ഇപ്പൊ ഫീമെയിലിനെ കുറച്ച് ഇട്ടതാണ്, ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ചിട്ടാണ്. മറ്റ് സൈസായി വരുത്ത. അതെ അതെ, നല്ല ഇതുള്ള കണ്ടമാനം കുഞ്ഞുങ്ങളെയും കിട്ടും.
ഇവിടെ ഉള്ള ഈ എല്ലാ ഗപ്പികൾക്കും ബീഡിംഗ് ഏജ് യൂസ് ചെയ്തിട്ടുണ്ടോ? ആ ഇല്ലില്ല, അത് നോർമലായിട്ട് അങ്ങനെ കുഞ്ഞുങ്ങൾ വരുന്നത് എടുക്കുക മാത്രമേ ചെയ്യുള്ളൂ. ഇല്ല, ഞാൻ ബ്രീഡിംഗ് കേജ് ഉപയോഗിക്കുന്നത് മാത്രം വിഡോസിനും സീബ്രയ്ക്കും മാത്രമൊക്കെ ബ്രീഡിംഗ് കേസ് ചെയ്യുന്നു, ഒന്നിനും ഒന്നിനൊന്നും ചെയ്യില്ല. കുഞ്ഞുങ്ങളെ മാറ്റിയിടും, അത് ദിവസം നമ്മളിവിടെ കാണും. ഇവര് കുട്ടികളൊക്കെ ഉണ്ടാവും, അവർ കണ്ടു കഴിഞ്ഞാൽ മാറ്റിയിടും. കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ ഈ ഇങ്ങനത്തെ ബേസിനുകളിലെ വളർത്തുക. ഇല്ലെങ്കിൽ ഫ്രിഡ്ജ് ബോക്സസ് അപ്പൊ ഇതൊക്കെ വെള്ളം നിറച്ചിട്ടിരിക്കില്ല, ഇതിലൊക്കെ ഇടും, ഇതിൽ കുഞ്ഞുങ്ങളെ ഇറക്കി ഇടും, എന്നിട്ട് സെപ്പറേറ്റ് ചെയ്യും. ഇതിൽ കുറേ ഫ്രിഡ്ജ് ബോക്സുകൾ നമ്മൾ ഇതാണ്ട് ഇതൊക്കെ ഇത് ഇതൊക്കെ നമ്മൾ ചില്ലി മൊസൈക്കിൻ്റെ കുഞ്ഞുങ്ങളാണ്. കിട്ടാ കിട്ടുന്നത് കിട്ടണത് എടുക്കുള്ളൂ, അല്ലാണ്ട് നമ്മൾ കഴിക്കാനേ കഴിക്കട്ടെ വിചാരിച്ചിട്ട്. പൈപ്പ് വെള്ളമാണ്. പിടിച്ച് ആ അവിടെ പിടിച്ചേക്കും, അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച അവിടെ ഇറേഷൻ ഇട്ട് കൊടുക്കും, അത് കഴിഞ്ഞ ശേഷം ഇങ്ങോട്ട് സപ്ലൈ. ഇല്ല കുഴപ്പമൊന്നുമില്ല, അതിൽ അസുഖങ്ങളില്ലായിരിക്കണം. ആ പൈപ്പ് വെള്ളത്തിൽ, മറ്റുള്ള കിണർ വെള്ളത്തിലൊക്കെ ഭയങ്കര പ്രശ്നം തന്നെയാണ്. എപ്പോഴും യെല്ലോ കളർ ആയിട്ടുള്ളത് മെക്കാരി ഫെല്ലോ ആണ്. മെക്കാരി ഫെല്ലോ ഇതിന് കുഞ്ഞുങ്ങൾ സൈസായി വരുന്നുള്ളൂ. അതെ, ഇതൊക്കെ പഴയ കാലത്ത് സ്റ്റാർ കപ്പികളാണ്. ഇതിപ്പോ ആയില്ലേ? ആയിട്ടില്ലേ? ഇല്ല, കൊടുക്കാനായിട്ടില്ല, കൊടുക്കാനായിട്ടില്ല, ഇതായി വരുന്നുള്ളൂ. നമ്മളിപ്പോ ബ്രൂഡ് ഇവിടെ കാണിച്ചു കാണിച്ചു. ഇതിപ്പോ എത്ര എന്നാ കൊടുക്കാനാവുക? ഒരു മാസം കൊണ്ട് കൊടുക്കാറാവും. കൊടുക്കാനാവും ഉണ്ട്, ഒരു ഇതിൽ ഇതിൽ വിറക്കുണ്ട് കുഞ്ഞുങ്ങൾ. അടുത്തത് ടോപ്പാസ് ബ്ലൂ. ആ ടോപ്പാസ് ബ്ലൂ, അതിന്റെ ബ്രൂഡ് നമ്മൾ കാണിച്ചത്. ഇനിയിപ്പോ നമ്മൾ ഈ ടാങ്കിൽ കാണുന്ന നല്ല ഭംഗി, ക്ലാസിക് എടുക്കുമ്പോഴാണ് ഭംഗി കൂടുതൽ. അൽബിനായിട്ട് ഇതില് ഈ കളർ ആണെങ്കിൽ വേറെ ഇറങ്ങുന്നുണ്ട്? ഇല്ല, വേറെ കളർ ഇറങ്ങും. ഒക്കെ തന്നെ ഇങ്ങനെ കാണുമ്പോ നമുക്ക് ഒന്നും തോന്നില്ല, ഒരു ഭംഗിയിലാണ്. ഗ്ലാസ് എടുത്താൽ ഭംഗി വരും. ഇത് മെറ്റൽ റെഡ് ലൈസ്. നല്ല ഇടത്തി കൊണ്ടുവരുന്നു. ഇതിന്റെ ബ്ലൂ ലൈസും ഇതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് രണ്ടും ടാങ്കിൽ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായിട്ട് ആ നിർത്തിയത്. ഇത് ഫീമെയില്, ഫീമെയിൽ ഇതിൽ രണ്ട് മൂന്നെണ്ണം ഫീമെയിലേ ഉള്ളൂ, മറ്റു അപ്പുറത്തെ ടാങ്കിലുണ്ട് കുറച്ച് കിടക്കുന്നു. ഇതൊക്കെ നമുക്ക് ഹോൾസെയിൽ കൊടുക്കാനുണ്ട്. അടുത്ത് നമുക്ക് എന്താ സിൽവർ ആടോ? ആ നോർമൽ സിൽവർ ആടോ. ഷോർട്ട് ബോഡി അല്ല, ഷോർട്ട് ബോഡി ഇവിടെ ഉണ്ടായിരുന്നു, കഴിഞ്ഞതാണ് ഇവിടെ. മൊത്തം നല്ല സൈസ് വരുന്നുണ്ട്. അതിലൊരു മൂന്ന് മാസം പ്രായതുണ്ട്, പിന്നെ ബാക്കി രണ്ടര മാസം പ്രായം. ആ ഏത്? ഇല്ല, അത് കൊടുക്കില്ല, അത് ബ്രൂഡായിട്ട് ഞാൻ വരുന്നവർക്ക് ജൂനയിൽ എടുത്തിട്ടാണ് കൊടുക്കാറ്. അവർക്ക് അത് കൊണ്ടുപോയല്ലേ കാര്യമുള്ളൂ വെച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടാണ് കൊടുക്കാറുള്ളത്. വലിയ ചിലവർ വലിയ കപ്പി വേണമെന്നൊക്കെ പറയും, അപ്പം ഞാൻ പറയും വലിയ കപ്പി കൊണ്ടുപോകണം, ചെറുത് കൊണ്ടുപോയിക്കോളം പറയും. വലിയ കപ്പി കൊണ്ടുപോയി എന്താ വെച്ചാൽ അതിൻ്റെ പെട്ടെന്ന് തന്നെ അവർ വെള്ളത്തിൽ പോയി സെറ്റ് ആവില്ല, പെട്ടെന്ന് വെച്ചാൽ ഡെഡ് ആവും. നമുക്ക് ജൂനയിലാവുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും. അപ്പോൾ ഞാനത് വരുന്നവരോട്, ഇവിടെ ഫാമിലി വരുന്നവരോട് പറഞ്ഞിട്ടാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ അവരോട് പറഞ്ഞ് എന്തായിട്ട് വലിയ കപ്പി കൊണ്ടുപോകണം, എല്ലാവരും വലിയത വന്നു കഴിഞ്ഞാൽ വലുത് വേണം വലുത് വേണം പറയും. അത് പറയും വലുത് കൊണ്ടുപോണ്ട, ജൂനയിൽ നല്ലത് നോക്കി കൊടുത്തു വിടും. നല്ല പെട്ടെന്ന് സെറ്റ് ആവും. ആ അത് നമ്മൾ നല്ല നോക്കിയിട്ട് കൊറിയർ ചെയ്യുമ്പോൾ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള തന്നെ നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞു. അടുത്തത് ഗപ്പികളെ രാജാവിക്ക് എത്തില്ലേ? പ്ലാറ്റിനം. ആ ഓ, ഇത് എത്ര മാസം ആയിട്ടുണ്ട്? ഇത് ഏകദേശം ഒരു രണ്ട് രണ്ടര മാസം ആയിട്ടുണ്ടാവും. ഇതിൽ മെയിൽ മാത്രം, ഫീമെയിൽ അപ്പുറത്ത്. ഇത് ഹോൾസെയിലില്ല, റീറ്റെയിൽ മാത്രം. അപ്പോൾ 150 rupees വേഗം സ്തംഭം, നല്ല ടോപ്പ് ക്വാളിറ്റിയിൽ കിട്ടും. അതെ, അടിപൊളി. ഇത് ആൽബിനോ പ്ലാറ്റിനം വൈറ്റ്. പ്ലാറ്റിനം എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുണ്ട്, ഒരു ബാച്ച് കഴിഞ്ഞു, രണ്ടാമത്തെ ബാച്ച് കുഞ്ഞുങ്ങളായി വരുന്നുണ്ട്. എന്താ ഇപ്പൊ കൊടുക്കാൻ നമുക്ക്? ഇപ്പൊ സെയിലിന് ഉള്ളതാണ് രണ്ടും. ഇതിന്റെ ഫീമെയില് രണ്ടു മൂന്നോ ആയിലുണ്ട്. ഞാനിപ്പോ ഇതില് തൊട്ടിയിലേക്ക് പിടിച്ചിട്ടതാണ്. നമ്മള് വീഡിയോ എടുക്കുമ്പോ അതിലെടുത്ത് അങ്ങനെ ഇട്ടതാ. ആദ്യമായിട്ട് ബ്രീഡ് ആവണം. ഇവിടെ ശരിക്കും ബ്രൂഡ് സ്റ്റോക്ക് ആകുമ്പോൾ എങ്ങനെയാണ്, ഫീമെയിലിന് മെയിൻ അങ്ങനെ കണക്കുണ്ടോ? ഇല്ല, അങ്ങനൊന്നുമില്ല. ഒരു പെയർ ഒക്കെ ആയിട്ട് എടുക്കും. ആ ഒരു ഡ്രൈ എടുക്കാം, ഞാൻ ഡ്രൈ എടുത്തിട്ട് ചെയ്യലും.
ആ കുഞ്ഞുങ്ങള് അത് എന്താ വേറെ കുഞ്ഞുങ്ങളിൽ നിന്ന് പിടിച്ചപ്പോഴേ അതിൽ പെട്ടത് വാലി പെട്ട മാറ്റാണ്ട് യെല്ലോ ടൈഗർ ഇവിടെ കുറെ കിടക്കണ്ടോ? ആ ഉണ്ട്, അത്യാവശ്യം ഉണ്ട്. ഹോൾസെയിൽ ഉണ്ടാവും. ഇതിപ്പോ ഹോൾസെയിൽ കഴിഞ്ഞതാണ്, ബാക്കി ഇനി കുറച്ചും കൂടി ഉണ്ട്. ഒരു 10-50 പേരൊക്കെ ഉണ്ടാവും. കൊണ്ടുവരുന്നുണ്ട്, ആയിട്ടില്ല. പഴയ മോഡൽ ഇയർ ഉള്ളത്. ബൾക്കും ചെയ്യാൻ പറ്റണം. വേറൊരു പ്രിന്റ് ഒന്നും ഇറങ്ങിയായിരുന്നു. ഇതിലൊരു 10 മൊയ്ന, 10 നമുക്ക് അത്യാവശ്യം കൊടുക്കാനും നമ്മൾ ഇവിടെ കൊടുക്കാനും ഉണ്ടാവും. ഇതിപ്പം വെറുതെ ഒന്ന് കോരിയതാണ്. സമയം നമ്മൾ ഏകദേശം ഉച്ചയായില്ലേ, പരി പോയിരിക്കില്ല. ഇതിനായിട്ട് ഇവിടുത്തെ യൂസ് ചെയ്യാനുള്ളതാണ്. പിന്നെ അപ്പുറത്ത് ഡാഫിന, അപ്പുറത്ത് സൈസ് കൂടുതലാണ്. നമ്മൾ ഈ ഒരു പാത്രത്തിൽ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ പാത്രങ്ങളൊക്കെ സെപ്പറേറ്റ് ആക്കി വെക്കണം. ഒന്നിനും പറ്റില്ല. ഇതിനൊരു 10 യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മള് കുറച്ചും കൂടി ബേസ് ഉണ്ട് കഴുകി കെടുക്കാണ്ട്. അതും കൂടി ചെയ്യുന്നുണ്ട്. ആ ഡെയിലി കൊടുക്കാൻ നമുക്ക് കൊറിയർ ചെയ്യുമ്പോൾ കൊടുക്കാനുള്ള ഉണ്ടാവും. ഉണ്ടാവും. ഇതിപ്പോ 2 കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും സാധനം. നമ്മളിപ്പോ ഇന്നലെ മിങ്ങാന്ന് ഞാൻ ഇന്നലെ സമയം കിട്ടിയില്ല. അപ്പോ 2 മുമ്പ് സെറ്റ് ആക്കി വെച്ചാ പെട്ടെന്ന്. ഈ ഡ്രമ്മിലൊക്കെ സെറ്റ് ആക്കിയെ. ഇതിൽ നമ്മൾ ബ്രൂഡുകളെ കുഞ്ഞുങ്ങളെ ഇറക്കാനുള്ള പരിപാടിയാണ്. ഇതിൽ നമ്മൾ വലിയ ഫിഷ് ഇടുമ്പോൾ നമുക്ക് അത്ര ഗ്രോത്ത് ഇവിടെ കിട്ടണില്ല. അപ്പോൾ കുഞ്ഞുങ്ങളെ മാത്രം നീ സെറ്റ് ആക്കാനുള്ള പരിപാടിയാണ് ഡ്രമ്മില്. ഫുള്ള് കുഞ്ഞുങ്ങളാണ്. നമ്മൾ ഓരോന്നിൻ്റെയും വൈറ്റ് എക്സ്റോൻ്റെ കുഞ്ഞുങ്ങൾ, ആൽബിനോ അങ്ങനെ പേര് എഴുതി വെച്ചിട്ട്, പ്ലാറ്റിനത്തിൻ്റെ കുഞ്ഞുങ്ങൾ, ടോപ്പസ് ബ്ലൂ അങ്ങനെ. ഇത് നമ്മളെ പർപ്പിൾ മൊസൈക്കാണ്. ഏകദേശം സെയിൽ കഴിഞ്ഞാണ്. ഇനി കുറച്ച് പീസുകളേ ഉള്ളൂ. ഒരു 2-3 പേരൊക്കെ ഉണ്ടാവുള്ളൂ കൊടുക്കാനുള്ള. സംഭവം നല്ല അടിപൊളി. അതിന്റെ റെഡ് നല്ല ഭംഗിയാ കാണാനെ. അതിന് സ്റ്റേബിൾ പറ്റ പോയതാണ്. ഞാനൊക്കെ ഒന്ന് മെല്ലെ ആക്കി കൊണ്ടുവരപ്പോ അതിൽ നല്ലവരെ നോക്കി പ്രീഡിപ്പിച്ചിട്ട് കുട്ടികളെ നല്ലോണം കിട്ടും. കൊടുക്കാണ്ട് ഇതൊരു കുറച്ച് പീസുകളൊക്കെ കൊടുക്കാണ്ട്. കഴിഞ്ഞാണ്. ഇതിൽ പർപ്പിൾ ആയിട്ടില്ല, റെഡ് ഇതൊക്കെ ഉണ്ട്. റെഡ് അതിന്റെ വേറെ കളർ ഇറങ്ങുന്നതൊക്കെ കൊടുക്കാൻ. പക്ഷെ റെഡ് കൊണ്ടായാലും നമ്മൾ പർപ്പിൾ ഇറങ്ങി കിട്ടും. ഇത് ഗ്രീൻ വാട്ടർ ചെയ്യുന്നതാണ് കൂടുതൽ നല്ല ക്വാളിറ്റി കിട്ടിയതാണ്. ഗ്രീൻ വാട്ടർ ആക്കി വെച്ചിരിക്കും. പിന്നെ നമ്മൾ ഡാഫിനെ കിട്ടുകൊടുത്താൽ അവർക്ക് കഴിക്കാൻ പറ്റാത്ത ഡാഫിനൊക്കെ അത്യാവശ്യം സൈസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത് തന്നെ ബ്രീഡായിട്ട് ഇവർക്ക് കിട്ടാനും പെറ്റ് വരും. കഴിച്ചോളും കുഞ്ഞുങ്ങളൊക്കെ. ആൽഗ വാട്ടർ ആകുമ്പോൾ ഇത് ഫുൾ ബ്ലാക്ക്. അവരൊക്കെ ഈ പാലിന്റെ അടി പോയിരിക്കുന്നു. അവര് സമയം തെറ്റിയിരിക്കുന്നു. രണ്ട് ടാർപ്പായ അങ്ങോട്ടും കൂടെ വെച്ചിട്ട് ഇനിയിപ്പോ അപ്പുറത്തും കൂടി നെറ്റ് ഇടാറുണ്ട്. അവിടെ കുറച്ച് ഫ്രിഡ്ജ് ബോക്സും പുറത്തും കൂടി ഉണ്ട്. അടുത്തത് നമ്മളെ ഫുൾ റെഡ്. ആ ഫുൾ റെഡ് ഫ്ലവർ ഡോസിലാണോ അത്? അല്ല അല്ല, സാധാരണ ഫുൾ ഫ്ലവർ ഡോസിൽ കൊടുത്തിട്ടേ ഉള്ളൂ. അത് ആയി വരുന്നുള്ളൂ. ഫ്ലവർ ഡോസിന്റെ അത്യാവശ്യം നല്ല ഫ്ലവർ ഡോർസുണ്ട്. നല്ല ഡോർസ് ഉണ്ട്. ഇത് എപ്പോഴും ആളുകൾ ചോദിച്ചു വരുന്ന ഒരു ഗപ്പിയാണ് ഫുൾ റെഡ്. ഇത് ചില്ലി മൊസൈക്കിന്റെ ന്യൂ മോഡൽ. ന്യൂ മോഡൽ. ഇത് കുറച്ച് പേരുകളെ കൊടുക്കാറുള്ളൂ. ഇപ്പോൾ നമ്മൾ ആയി വരുന്നുള്ളൂ, കുഞ്ഞുങ്ങളായി വരുന്നുള്ളൂ, മറ്റേ ടാങ്കിലൊക്കെ ആയി വരുന്നുള്ളൂ. മോൾവി അല്ല സൈഡ് വി ആണ് കൂടുതൽ ബാക്കി. അതെ അതെ. അടുത്തത് റെഡ് സാൻഡ. റെഡ് സാൻഡ് ഇത് നമ്മൾ മെയിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ ഫീമെയിൽ അപ്പുറത്ത്. പിന്നെ ഫീമെയിൽ നല്ല സൈസ് ആയി. നല്ല സൈസ് വരും. പുതിയ മോഡലാണ്. പുതിയ മോഡൽ ഹെഡ്സാൻഡ്.
ഫുൾ ഗോൾഡ് നമ്മള് ഇത് ഇപ്പോഴും ചെയ്യുന്നുണ്ടല്ലേ? ആ ചെയ്യുന്നുണ്ട്. അധികളക്കടുത്ത് ഇപ്പൊ ഈ ഫുൾ ഗോൾഡ് ഒന്നും ഇപ്പൊ ഇല്ല. ഗ്രീൻമാർട്ടിൽ ഇങ്ങനെ ചെയ്യുമ്പോ നല്ല കളറ് വരും, ഗോൾഡ് കയറി വരും നന്നായിട്ട്. പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നമ്മള് ഇതിൽ കൊടുക്കാൻ ആർട്ടിമേപ്പിളേക്കും ഫുഡിന്റെ എന്തൊക്കെയാ ശ്രദ്ധിക്കലേനെ? ഞങ്ങൾ ആർട്ടിമേപ്പിളേക്കും സ്പൈറലേപ്പിളേക്കും മാത്രമേ കൊടുക്കുള്ളൂ. ആർട്ടിമേപ്പിളേക്ക് നമ്മളൊരു ഒരു ആഴ്ചയിൽ രണ്ടു തവണ കൊടുക്കുള്ളൂ, പിന്നെ ഒക്കെ സ്പൈറലിനെ കൊടുക്കാം. അതിന്റെ ഒരു ഇതാണ്. പിന്നെ ആൽഗ വാട്ടറും നമുക്ക് റീറ്റെയിൽ കൊടുക്കാറുള്ളൂ. ഹോൾസെയിൽ ആവുന്നുണ്ട്, കണ്ടമാനം കുഞ്ഞുങ്ങൾ ഇറങ്ങി കിടക്കുന്നുണ്ട്. ഇത് ആവണത് സെയിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വന്നവരെല്ലാരും എടുക്കും. ഇവിടെ ഒരുപാട് ആൾക്കാർ ചെക്കന്മാര് വന്ന് എടുത്തു പോകാണ്. ഈ ഒരു ഐറ്റംസ് എല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ പരമാവധി ഒരു 1000-1500 രൂപയ്ക്ക് എടുത്തിട്ടേ പോകുള്ളൂ. എന്താ വെച്ചാൽ റേറ്റ് കമ്മിയല്ലേ, അപ്പൊ അതിന്റെ ഒരു കുറച്ചും കൂടി. ആ നമ്മളിപ്പോ ഗപ്പിയുടെ ഫുഡുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ആർട്ടിമേപ്പിളേക്കും നമ്മള് പ്രിൻസിപ്പിനും പിന്നെ നമ്മള് ഗ്രോവലും നമ്മൾ ഈ മൂന്ന് ഫുഡ് സ്പൈറലിന ഫ്ലേക്കും ചെയ്യുന്നുണ്ട്. 50-100 ഗ്രാം ഒക്കെ ചോദിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റും. ഒരുപാടൊന്നും ഇല്ലെങ്കിലും കുറേശൊക്കെ നമുക്ക് ചെറിയ ഗപ്പി വളർത്തുന്നവർക്ക് നമ്മൾ ഈ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട്. ഒരു 200-250 കിലോ വരെ നമ്മൾ അയച്ചു കൊടുക്കും. ബെൽട്ടയില് ബ്രൂഡ് സ്റ്റോക്കാണ്. ഇത് ചില ആൾക്കാർ വന്നിട്ട് ഇതിന്ന് തന്നെ വേണം പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ടുപോകാറുണ്ട്. ഇത് കുറെ ഉണ്ടായിരുന്നാണ് കഴിഞ്ഞ. ഗ്രീന്, യെല്ലോ, പിന്നെ ഡാർക്ക് ഗ്രീന്, പിന്നെ മൂന്ന് കളർ റെഡും ഉണ്ട്, നാല് കളർ. ഫീമെയില്. ഇപ്പൊ നമ്മള് പുതിയതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് അതിലും കാണാം. കൊടുക്കാനുള്ളത് ഇപ്പൊ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വെൾട്ടൈൽ സ്ലീപ്പറിന്റെ കുഞ്ഞുങ്ങളാണ്. ഇതൊക്കെ ഇതും കുറച്ച് കുഞ്ഞുങ്ങളാണ്, ആയി വരണുള്ളൂ, ആ കളർ ആയി വരണുള്ളൂ. പിന്നെ നമുക്ക് ഇപ്പൊ സെയിലിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അതാണ്. ഇതാണ് ഇതിൽ ഫീമെയിലും മെയിലും തിരിച്ചറിയാറായിരുന്നു ഏകദേശം. ഫീമെയിലും മെയിലും തിരിച്ചറിയാറായിരുന്നു. അപ്പൊ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെക്കണതാണ്. ഇത് ജോഡി എന്താ 200 രൂപയാണ്. കൺഫേം പറയാം, മെയിലായിട്ട് 200 രൂപ. ഇത് ഹോൾസെയിൽ ആയിട്ടുണ്ടോ? ഹോൾസെയിൽ ഇല്ല, ഹോൾസെയിൽ ആയിട്ട് ഇത് റീറ്റെയിൽ മാത്രം. റീറ്റെയിലിന് ഇഷ്ടംപോലെ ആവശ്യക്കാരാണ്. അപ്പൊ അത് കാരണം അത് ഒന്നുമില്ല. നമ്മള് സാധാ സീബ്ര ബ്രീഡിങ്ങിന്റെ പോലെ തന്നെയാണ്. സാധാ നോർമൽ വെള്ളത്തിൽ തന്നെ ഗപ്പിന്റെ അത്രയും PH പ്രശ്നമല്ല അവർക്ക്. ടാങ്കിൽ നമ്മൾ സാധാരണ നോർമലായിട്ട് ആൽഗ വാട്ടറിൽ ഇടുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആണ്. നൈറ്റ് ലൈറ്റ് ആൽഗ, ഓവർ ആവാൻ പാടില്ല. ലൈറ്റ് ആൽഗയിൽ ഇടുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല കളറും കാര്യങ്ങളൊക്കെ കയറി വന്നോളും. ബ്രീഡിംഗ് ഗേജ് ഒന്ന് നിർബന്ധമാണ്. അല്ല, നമ്മളിവിടെ കൊണ്ടുപോയിട്ട് 7 ദിവസം കണ്ടീഷൻ ചെയ്യണം. കണ്ടീഷൻ ചെയ്തിട്ട് നല്ല എഗ്ഗ് ലോഡായ ശേഷം ഒരു ദിവസം ബ്രീഡിംഗ് ആയിട്ട് ഇറക്കി വിട്ടാൽ മതി. നമ്മൾ എടുക്കുമ്പോൾ ഫീമെയിലിനും മെയിലിനും വേർതിരിച്ചിട്ട് കണ്ടീഷൻ ചെയ്യാം. ആ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ അവർ ലെഗ് അടിച്ചിട്ട് താഴ്ത്തു വീഴ്ത്തി കളയും. ചെയ്യണം. പിന്നെ നമ്മൾ ആ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ നമ്മള് ഇൻഫസോറി കൊടുത്താണ്. നമ്മൾ 15 ദിവസം ഇൻഫസോറിയാണ്, ആ വെള്ളത്തിലാണ് കിടക്കുക. കുറച്ച് ചാണകവെള്ളം കലക്കി വെച്ച് കഴിഞ്ഞിട്ട് ആ ടാങ്ക് സെറ്റ് ചെയ്ത് വെക്കണം. ആദ്യം സെറ്റ് ചെയ്ത് പിന്നെ നമ്മൾ കുറച്ച് മൊയിൻ ഇറക്കി കൊടുക്കുക. മൊയിൻ ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിലിങ്ങനെ മൊയിൻ അപ്പം തന്നെ ഇറക്കാൻ പാടില്ല. ഇത് ബ്രീഡായ ശേഷം മാത്രം മൊയിൻ ഇറക്കാൻ പാടും. കുഞ്ഞുങ്ങളെ അതിൽ ഇറക്കി വിടാൻ 2 ദിവസം മുമ്പേ മൊയിൻ ഇറക്കാറാവും, അല്ലെങ്കിൽ അടുത്ത ഇൻഫസോറി മുഴുവൻ അവർ അടിച്ചു മാറ്റും. അപ്പൊ ഇവര് നല്ല കഴിക്കലോടും. അപ്പൊ അതും കഴിച്ചു നല്ല തുടങ്ങും. അതിനൊക്കെ ഒരു 1100 കുഞ്ഞുങ്ങളുടെ മുകളിൽ ഉണ്ടാവും. ഒരു ഉണ്ടാവും അതിൽ കുറച്ച് കുഞ്ഞുങ്ങൾ. പിന്നെ കളറില്ലാത്ത കുറച്ചിറങ്ങും. അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ടിട്ട് ചെയ്യണം. നമ്മൾ അതിന് വേണ്ടി വലിയൊരു ടാങ്ക് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അത് കുഞ്ഞുങ്ങൾ ഇറക്കിയതാണ്. ഡാർക്ക് ഇതൊക്കെ മാറ്റിയിടും. ബ്ലൂ ഇത് പെട്ടെന്ന് അവർ ഗ്രോത്ത് ആക്കാൻ വേണ്ടിട്ട് കടത്തി ഗ്രോത്ത് ആക്കും. പിന്നെ ഇതില് ഏഞ്ചലും കിടക്കുന്നുണ്ട്, സീബ്രയും കിടക്കുന്നുണ്ട്. സീബ്രയുടെ ബ്രീഡിംഗ് പേറും കിടക്കുന്നുണ്ട്. അത് അവരെ പിടിക്കാം. അവരിപ്പോ വെയിലായ ശേഷം ഇത് വിഡോസിന്റെ കുഞ്ഞുങ്ങൾ ഇറക്കാൻ വേണ്ടിട്ടേ സെറ്റാക്കി വെച്ചു. ഇതിപ്പോ സെറ്റാക്കിട്ട് ഒരാഴ്ചയായി. ഇതിൽ ഒന്നും ചെയ്തില്ല, വെള്ളം നിറച്ച് വെച്ചിട്ടേ ഉള്ളൂ. ഇനി ഇതില് ഡാഫിനിയ ഇട്ട് കൊടുക്കും. പിന്നെ ആ പെരുകും. ഇതിൽ ഈ ആൽഗ ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് ആൽഗ പെട്ടെന്ന് ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടാണ് ഡാഫിനിയ ഇട്ട് കൊടുക്കുന്നത്.
ഡാഫിനി കോഴിക്കോളും അൽഗ വരുന്നതൊക്കെ കുറച്ചൊക്കെ ഇനിയൊരു കുഞ്ഞുങ്ങളെ ഇറക്കി വിടും. എന്നിട്ട് ഒന്ന് ടാർപ്പായ കെട്ടാണ്ട് കെട്ടിട്ട് ടാർപ്പായ കെട്ടിയിട്ട് കുഞ്ഞുങ്ങളെ ഇറക്കി വിടും. അതിലുണ്ടായിരുന്നു വിഡോസ് ഉണ്ടായിരുന്നത് കംപ്ലീറ്റ് കഴിഞ്ഞ് ഇപ്പൊ കാലിയാക്കിയതാ. അതിൽ ഹോൾസെയിൽ ഉണ്ടായിരുന്നു അത് മൊത്തം കഴിഞ്ഞ വിഡോസ് സെറ്റാക്കാൻ വേണ്ടിട്ട്. ഇതിലെല്ലാ കളറും ഉണ്ട്, എല്ലാ കളറും ഇവിടെ കൊടുക്കാണ്ട്. പർപ്പിള്, റെഡ്, റെഡ്, ബ്ലൂ, ഡാർക്ക് ഗ്രീൻ. ഇതിപ്പോ ഏതൊക്കെയാ കൺഫേം വെയർ കൊടുക്കാനുള്ളത്? കൺഫേം വെയറുകൾ ഇന്ന് എടുത്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. 150 രൂപ തന്നെയാണ് കൺഫേം വെയർ. ഇതില് ഡാർക്ക് ഗ്രീനിന് കുറച്ച് കൂടും, 200-250 രൂപ ഡാർക്ക് ഗ്രീൻ. അതങ്ങനെ കിട്ടാൻ നല്ല പണിയാ. ടൈമാണ് ഞാനിപ്പോ ബ്രീഡിങ്ങിന് ഇറക്കാൻ ടൈമായി കഴിഞ്ഞു. ഇപ്പൊ അതിന് ഫീമെയിലും മെയിലും തിരിച്ചിട്ട് ഒരു 7 ദിവസം കണ്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇറക്കും. പിന്നെ ഒരുമിച്ച് പിന്നെ ഒരുമിച്ചിടാം. പിന്നെ ഒരു 10-15 ദിവസം കഴിഞ്ഞ് വീണ്ടും ബ്രീഡിങ്ങിന് ഇറക്കും. ഇറക്കാൻ പറ്റും. നമ്മള് മൊയിനും ഡാഫിനെ കൊടുക്കുന്നോണ്ട് പെട്ടെന്ന് എഗ് ലോഡ് ആവും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ വെൽറ്റൈലിന്റെ അതേ സിസ്റ്റം തന്നെ, അതേ സിസ്റ്റം തന്നെ, ഒരു പ്രശ്നമില്ല. അത് ഇതേപോലെ നമ്മൾ ഫ്രിഡ്ജ് ബോക്സിലാണ് ഇറക്കുന്നത്. അപ്പൊ ആ ഫ്രിഡ്ജ് ബോക്സിലേക്ക് ഈ വെള്ളം അതിന് വേണ്ടി സെറ്റ് ആക്കിക്കാ. ഇനിയിപ്പത് ഈ വെള്ളത്തില് അവരക്കും. ഇല്ല ഇതിൽ ഇറക്കും ഡാഫിനി ഇപ്പൊ ഇറക്കില്ല. എഗ് ആവുമ്പോ ഇതിന് മെത്തരും ബ്ലൂ ഒക്കെ കലക്കിട്ട് നമ്മള് ഇതിലേക്ക് ഇറക്കി വിടും. ബ്രീഡിങ്ങിന് ഇത് ഇതിലിടുക, വലിയ കേസിലാക്കിട്ട് ഇതിലിടും. ഇന്ന് വൈകുന്നേരം ഇറക്കി കഴിഞ്ഞാൽ നാളെ വൈകുന്നേരത്തിന്റെ ഉള്ളിലൊക്കെ അടിയിലാവും. മെത്തലും ബ്ലൂ വെച്ചു കൊടുക്കണം. അത് പങ്കസ്വരായിരിക്കാം. പങ്കസ്വരാണ്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് ഇവരെ ഒരു പ്രായം വരണവരെ നല്ല ശ്രദ്ധിക്കണം. പിന്നെ വേഗം സൈസ് ആവും. വേഗം സൈസ് ആവും. പിന്നെ നമ്മൾ ആ വലിയ പോണ്ടിൽ ഇറക്കിയാൽ പെട്ടപ്പെട്ടാണ് സൈസ്. പിന്നെ നമുക്കൊരു 3 മാസം കൊണ്ട് 4 മാസം കൊണ്ടൊക്കെ സെയിൽ ചെയ്യാറാവും. ഇത് ചെറുതിൽ നിന്ന് തന്നെ എടുക്കുക ആളിഷ്ടം പോലെ. ചെറിയ സൈസിനാകുമ്പോൾ റേറ്റ് കമ്മിയാകും പറഞ്ഞിട്ടേ. അപ്പം നമ്മൾ വല്ലാതെ വരണ ഓർഡർ നമ്മൾ ക്യാൻസൽ ചെയ്യില്ല. ചെറുതായാലും വലുതായാലും ഒന്ന് വലുതാക്കാൻ നിൽക്കുമ്പോൾ എന്തെങ്കിലും ഇതായി പോയാലോച്ചിട്ട് നമ്മൾ പെട്ടെന്ന് കിട്ടുന്ന അപ്പോൾ സെയിൽ ചെയ്യും. അതാണ് നമ്മുടെ മകനാണ്. വീട്ടിൽ വന്നിട്ടില്ല. കഴിഞ്ഞവണ അതിനൊരു മുറിയൊക്കെ ആയിരുന്നു. അവനാണ് ഇതൊക്കെ എന്റെ മെയിന്. പിന്നെ മോളുണ്ട്, അവള് ആണ് ഞാൻ ഇല്ലാത്ത സമയങ്ങളിലൊക്കെ ഗപ്പി ഇതൊക്കെ എടുത്തു കൊടുക്കാനൊക്കെ നിക്കാം. ശരിക്കും എന്താ വർക്ക്? എന്താണ്? പെയിന്റിംഗ് ആണ്. സൈഡായിട്ടാണ് ചെറുതിൽ നിന്ന് തുടങ്ങി ഇപ്പൊ വലുത് വലിയ ലെവലിലേക്ക് എത്തി. ഇനിയിപ്പോ കുറച്ചും കൂടി ഒക്കെ വലുതാക്കും. ടൈഗർ ബാർബാണ്. ടൈഗർ ബാർബ് ഇത് നമ്മൾ അക്വേറിയങ്ങളിലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും വിഡോസിനൊപ്പം തന്നെ ചോദിക്കാറുള്ള ഒരു ഫിഷാണ്. അങ്ങനെ അത് കാരണം നമ്മളിവിടെ ചെറുതായിട്ടൊന്ന് ബ്രീഡിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ അതിൻ്റെ ഒക്കെ ഇവരൊക്കെ അടിയിൽ കൂട്ടായിട്ട് നിൽക്കുള്ളൂ. ഒരാളെ കണ്ട വരെയല്ലേ മോളിൽ. കുറച്ച് പേടിയുള്ള കൂട്ടം. പേടിയുള്ള കൂട്ടത്തില് പിടിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ എങ്ങനെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ഒക്കെ വരുന്നത്? ഇതൊക്കെ പീസ് 25 രൂപ. പ്ലാറ്റ് ഇതാ നമ്മുടെ എന്താ മറ്റേ പ്ലാറ്റ് ആയിട്ടുണ്ട്. കുറച്ചൊക്കെ കൊടുക്കാം. നമ്മളൊരു എന്നുവെച്ചാൽ കൂടുതൽ ഹോൾസെയിൽ ഒന്നും കൊടുക്കാനുള്ളതില്ല. റെഡ് പ്ലാറ്റ് ഉണ്ട്, നമ്മൾക്ക് ഇതും ഉണ്ട്. എന്താ മിക്കി മൗസ് പ്ലാറ്റ് ഉണ്ട്. റീറ്റെയിലായിട്ട് കൊടുക്കാം. മിക്കി മൗസ് റീറ്റെയിൽ മാത്രമാണ്. അതെ 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 നല്ല ഭംഗിയത്. ഇത് സിൽവർ ആടോന്റെ കുഞ്ഞുങ്ങളാണ്. ഇത് നമ്മള് ബലൂൺ പാറ്റി. ബലൂൺ പാറ്റി ഇത് കൂടുതലുണ്ടായിരുന്നു, ഇപ്പൊ കഴിഞ്ഞതാണ്. ഞായി വരുന്ന കുഞ്ഞുങ്ങൾ നിറയെ നിൽക്കുന്നുണ്ട്. ഓർഡർ ചെയ്താൽ കൊടുക്കാണ്ടാവും? നമുക്ക് ഓർഡർ ചെയ്ത് കൊടുക്കാണ്ട്. നമ്മൾ വേറെ ഫാമിലിയും കുറച്ചുണ്ട് സാധനം. അപ്പൊ അവിടുന്ന് നമ്മൾ എത്ര വേണമെങ്കിൽ ഇത് ഓർഡർ ചെയ്ത് കൊടുക്കും. ആ കുറെ ഉണ്ട് ഇതില് കുഞ്ഞുങ്ങളായി കിടക്കുന്നുണ്ട്. ഇതൊന്നും ബ്രീഡിംഗ് കേജ് ഒന്നും ഉപയോഗിക്കാറില്ല. ഒന്നിലും ബ്രീഡിംഗ് കേജ് ഉപയോഗിക്കാറില്ല. ഒക്കെ വാട്ടർ പ്ലാന്റ്. ഇത് അൽബിനോ ഷോർട്ടൈൽ. ആ കാണാൻ നല്ലൊരു ഭംഗിയുള്ള ഒരു ഫിഷാണ്. വൈറ്റ് കളറായിട്ട് ഇവര് നമ്മള് വലയിൽ പിടിക്കണം. അവര് അഖിലൊരു വല എടുത്തറിയും. ഒരു സമയം വഴുകിയില്ലേ. ടൈം തെറ്റിയപ്പോ ഒരു കുഞ്ഞുങ്ങളായി കിടക്കണ്ടേ. കുറെ ഇതിനായിട്ട് കൊടുക്കാനുണ്ടാവുള്ളൂ. പെയറായിട്ട് കൊടുക്കുന്നു. 150 രൂപ തന്നെയാണ്.
നല്ല രസമുള്ള സാധനമാണ്. ഇത് ഹെഡ് സാൻഡ് ഫീമെയിലുകൾ ബ്രീഡിങ്ങിനല്ല, ഇത് പീസ് ആയിട്ട് കൊടുക്കാം. ഞാൻ ബ്രീഡിങ്ങില്ല, ഓസ്കാർ ഇല്ല, ബ്രീഡിംഗ് ഇല്ല. കോഴിക്കാർപ്പ് നമ്മള് കുഞ്ഞുങ്ങളായി കൊന്നിട്ട് സൈസ് ആക്കി എടുക്കും. സൈസ് ആക്കി എടുത്തിട്ട് സെയിൽ ചെയ്യും. എത്ര ദേ ഓസ്കാർ അങ്ങനെ പീസിനൊക്കെ? പീസ് വന്നിട്ട് എന്താ 150 രൂപ. ഏതാ ഓസ്കാർ വരുന്നത്? ഇത് പയർ റെഡ്. പയർ റെഡ് അല്ലേ. പിന്നെ ഏഞ്ചൽ ഉണ്ടാവും നമ്മളെ കയ്യിൽ കൊടുക്കാൻ. ഇത് ഗോൾഡൻ ഏഞ്ചലും മാർബിൾ ഏഞ്ചലും കോയി ഏഞ്ചലും ഉണ്ടാവും. മൂന്ന് ഏഞ്ചലും ഉണ്ടാവും അതിൽ. അത് ബ്രീഡിങ് പെയർ ആക്കിയിട്ട് ഐറ്റം. ഗോൾഡൻ ഏഞ്ചലും ഉണ്ട്, മാർബിൾ ഏഞ്ചലും ഉണ്ട്, കോയി ഏഞ്ചലും ഉണ്ട്. ഇതിലല്ലേ കോയിൻ സൈസ് നമ്മൾ അപ്പുറത്ത് കിടക്കുന്നുണ്ട് കുറച്ച്. ഇത് കുറച്ചും കൂടി സൈസ് കയറിയതാണ്. ഇനി നമ്മൾ ബ്രീഡിംഗ് പെയർ ആയിട്ട് കൺഫേം ചെയ്തിട്ട് കൊടുക്കും. അങ്ങനെയും കൊടുക്കും. ഇത് ഇത് വന്നിട്ട് 35 രൂപയാണ് നമ്മൾ കൊടുക്കണത് പീസിന് റീറ്റെയിൽ. എന്താ പിന്നെ നമ്മൾ ഇത് ബ്രീഡിംഗ് പെയർ ആയിട്ട് കൊടുക്കുമ്പോൾ 250 രൂപ. ഇത് ഗ്രീൻ സീബ്ര. ഇതിപ്പോ എങ്ങനെയാ പ്രൈസ് റേഞ്ച് ഒക്കെ? ഇത് നമ്മള് ഇവിടെ എന്താ റീറ്റെയിൽ മാത്രമേ ഉള്ളൂ. പീസ് 15 രൂപ ആയിട്ട് കൊടുക്കും. അതിന്റെ എല്ലോ ഉണ്ട്, എല്ലോ ഉണ്ട്. എല്ലോ കിടക്കണത് അല്ല, ഇതിന് അവിടെ നമ്മൾ അപ്പുറത്തെ ടാങ്കിലാണ് എല്ലോ കിടക്കുന്നത്. മാക്സിമം സൈസ് കയറും, കുറച്ചും കൂടി സൈസ് കൂട്ടത്തോടു കൂടി ബ്രീഡ് ചെയ്യണതല്ലേ. കൂട്ടത്തോടു കൂടി ബ്രീഡ് ചെയ്യണതാണ്. ഇവിടെ മുമ്പ് ചെയ്തിരുന്നു ബ്രീഡിങ്, ഇപ്പൊ ബ്രീഡിങ് കമ്മിയാണ്. ഇപ്പൊ ചെറുതായിട്ട് കുറച്ചേ ചെയ്യുന്നുള്ളൂ. എങ്ങനെയാണ് നമ്മൾ കൊറിയറായിട്ടാണ് കൂടുതൽ സെയിൽ? പിന്നെ ഇവിടെ വന്നെടുക്കുന്നവരുണ്ട്. നമ്മള് പെരിന്തൽമണ്ണയിൽ നിന്ന് വരികയാണെങ്കിൽ നമ്മൾ കാർലമണ്ണ വന്നിട്ട് ഒരു സ്കൂളുണ്ട്, കാർലമണ്ണ സ്കൂള്, യു പി സ്കൂള്. അത് കഴിഞ്ഞ് ആ വഴി കൂടെ നമുക്ക് അടുത്ത് കൂടെ വരാൻ പറ്റും. അവിടെ ആൾക്കാരോട് ചോദിച്ചാൽ പറഞ്ഞുതരും. കരിമാനാംകുറിച്ച് തെരുവിലേക്കുള്ള വഴി ചോദിച്ചാൽ പറഞ്ഞു. ഇവിടെ ഇപ്പൊ നീ ഈ 2 മാസം ഇവിടെ എപ്പോഴും ആളുണ്ടാവും. അല്ലെങ്കിൽ നമ്മളോട് വിളിച്ചു ചോദിച്ചിട്ട് വേണം വരാൻ. ഞായറാഴ്ചകളിൽ എല്ലാപ്പോഴും ആളുണ്ടാവും, അല്ലെങ്കിൽ വിളിച്ചു ചോദിച്ച് വരണം. ശനി ഞായറും കുട്ടികളുണ്ടാവും ഇവിടെ എടുത്തു കൊടുക്കാനൊക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ MS ഗപ്പി ഫാമിൽ അടുത്ത 3 മാസം, 3 മാസം എന്ന് പറഞ്ഞാൽ മാർച്ച് ഇത് ലാസ്റ്റ്, ഇതിപ്പോൾ 26-ാം തീയതി, മാർച്ച്, ഏപ്രിൽ, മെയ് വരെ അല്ലേ, മെയ് ഫുള്ള് വരെ 150 രൂപയ്ക്കാണ് നമ്മുടെ MS ഗപ്പി ഫാമിൽ എല്ലാ ഗപ്പികളെ കാണിച്ച എല്ലാ ഗപ്പികളും ഇപ്പൊ ഇവിടെ നിന്ന് സെയിൽ ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ള അതിന് ഓഫർ ഇല്ല, ഇതിന് മാത്രമായിട്ട് ഓഫർ. പിന്നെ 4 ജോഡി ഗപ്പി എടുക്കുന്നവർക്ക് ഡാഫ്നിയ, ഡാഫ്മൈന, മൈന, അതും നല്ലൊരു ഓഫറായിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ അതിവിടെയാണ് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.